പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നാടകം പഞ്ചായത്ത് എസ്ടിയു സംഘടിപ്പിച്ച 100 മണിക്കൂർ ഇരിപ്പ് സമരം സമാപിച്ചു. സമാപന സംഗമം സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി ശ്യാം സുന്ദർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യം പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ വ്യത്യസ്തമായ സമരമുറയുമായി രംഗത്തു വന്ന നാദാപുരം പഞ്ചായത്ത് എസ്ടിയുവിൻ്റെ 100 മണിക്കൂർ ഇരിപ്പ് സമരം ജനശ്രദ്ധ നേടി. ഇടി മുഹമ്മദ് ബഷീർ MP ഇന്നലെ സമരപ്പന്തലിലെത്തി അഭിവാദ്യം അർപ്പിച്ചിരുന്നു. സൂപ്പി നരിക്കാട്ടേരി, അഹമ്മദ് പുന്നക്കൽ, NK മൂസ മാസ്റ്റർ, മണ്ടൂടി ബഷീർ, CK നാസർ, ഹാരിസ് ഇ തുടങ്ങി നിരവധി നേതാക്കൾ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ന് നടന്ന സമാപന സംഗമത്തിൽ 100 കണക്കിന് ആളുകളാണ് പങ്കുചേർന്നത്. അഡ്വക്കേറ്റ് മുസ്തഫ കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു. പി ഷാദുലി, NK ഇബ്രാഹിം, ഇ റഹ്മാൻ, നസീർ വളയം, ജമാൽ പുളിക്കൂൽ, ലത്തീഫ് പി, ജപ്തി അബൂബക്കർ, ചേലക്കാട് കോയഞ്ഞിത്തങ്ങൾ, ജാഫർ തുണ്ടിയിൽ, ബഷീർ ചരളിൽ, ഹനീഫത്തങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. നസീർ പുറമേരി സ്വാഗതവും അബ്ദു മനാഫ് മരക്കാട്ടേരി നന്ദിയും പറഞ്ഞു. ബില്ല് നിയമമായി, നിയമമായപ്പോഴാണ് ഈ നിയമത്തെ രണ്ട് തരത്തിലാണ് നേരിടേണ്ടത്. അതിലൊന്ന് രാജ്യത്തിനകത്തെ പ്രക്ഷോഭം, രണ്ട് രാജ്യത്തിനകത്ത് നിയമ പോരാട്ടം. പ്രിയപ്പെട്ടവരെ, SPU പ്രവർത്തകർ, കർഷക സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ പ്രവർത്തകർ, ഈ നിലകളിലെല്ലാം നമുക്കേറെ അഭിമാനിക്കാൻ കഴിയും. ഈ കിരാതമായ നിയമം അന്തിമമായി അടിയറവ് പറയുന്നത് ഇന്ത്യയുടെ നീതിന്യായ പീഠത്തിലായിരിക്കും. ആ നീതിന്യായ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് പാണക്കാട് തങ്ങളുടെ പച്ചക്കൊടിയുടെ രാഷ്ട്രീയമാണ് എന്നുള്ളതിൽ വർത്തമാനകാലത്തും ഭാവി കാലത്തും നമുക്ക് അഭിമാനിക്കാൻ കഴിയും. അതാണ് ഇന്ത്യ രാജ്യത്ത് നീതിന്യായ പീഠത്തിലേക്ക് നമ്മൾ പോകുന്നു. ചില ആളുകൾ പറയുന്നുണ്ട് ഇത് നടക്കത്തില്ല, പൊട്ടം പൊട്ടുന്ന പോലെ ഇരിക്കുന്ന ആളുകൾ പലതും പറയും. ഇത് നടക്കും. ഈ രാജ്യത്തിനകത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വിധികളുടെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിക്ക് പിൻവലിക്കേണ്ടി വരും. പലരും ചോദിച്ചു ഗാന്ധിജി ഉപ്പ് കുറുക്കിയാൽ ഇവിടെ ബ്രിട്ടീഷുകാരൻ ഈ രാജ്യത്ത് നിന്ന് കടന്നു പോകുമോ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം തന്ന് നമ്മളെ അനുഗ്രഹിക്കുമോ എന്ന്. പക്ഷേ പല ഘട്ടങ്ങളിലും മഹാത്മാഗാന്ധിയുടെ ഉപ്പു സത്യാഗ്രഹ ജാഥയും അതിൽ പങ്കുചേർന്നവരുടെ ധീരോദാത്തമായ പോരാട്ടത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം ആളിപ്പടർന്ന് അവസാനം നമ്മൾ ഇന്ന് ശ്വസിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധമായി കിട്ടിയത്. അതുപോലെ തന്നെയാണ് നമ്മുടെ SDU ക്കാരുടെ സമരവും. 100 മണിക്കൂർ അവർ ഇരുന്നത് യഥാർത്ഥത്തിൽ എന്തൊരു ത്യാഗം സഹിച്ചിട്ടാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്.